അസ്സലാമു അലൈക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ അറിയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, എല്ലാം നന്നായി വരട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു ടീയുടെയും അതുപോലെ ഒരു സ്നാക്കിൻ്റെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളുടെയൊക്കെ ഫേവറേറ്റായ ഉള്ളിവടയുടെയും ബ്ലാക്ക് ടീയുടെയും റെസിപ്പി ഒന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ആ മാവിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റോസ്റ്റഡ് അരിപ്പൊടിയാണ്, അത് ക്രിസ്പിനെസ്സിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജീരകമായിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് മാത്രമായിട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി കുറച്ച് നേരം അരിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിലൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിടാം. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഫ്ലേവർ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി, ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി റൗണ്ടായിട്ട് അരിഞ്ഞിതിലേക്ക് ഇടാം. ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞിടാം. ഇതിപ്പം പച്ചമുളക് രണ്ടെണ്ണം ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും കൂടി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. കടലമാവിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള പാത്രം വെച്ച് കൊടുക്കാം. എപ്പോഴും ഒരു നോൺ സ്റ്റിക്കാണ് ഫ്രൈ ചെയ്യുന്നതിന് നല്ലത്. അതാകുമ്പം ഒട്ടിപ്പിടിക്കാതെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കടായിയാണ് തൽക്കാലം ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഉള്ളിയുടെ മിക്സ് നമ്മൾ കൈ വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇടുന്നത്. അപ്പം ബോൾ ഷേപ്പിൽ പിടിക്കുന്നതിനേക്കാളും ഈ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഫ്ലാറ്റാക്കി ഇടുന്നതുകൊണ്ട് നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല ബോൾ ഷേപ്പിലായിരിക്കും, പക്ഷേ അകത്ത് വേവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഒരുപോലെ വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ബ്ലാക്ക് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്രാമ്പൂവും 2-3 ഏലയ്ക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബബിൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴേ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ആദ്യത്തെ സെറ്റ് ഉള്ളിവട നമ്മൾ മാറ്റി ഇനി അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം മാത്രം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. തേയിലപ്പൊടി ഇട്ടതിന് ശേഷവും ഒരു മിനിമം 2-3 മിനിറ്റ് നല്ലോണം തിളയ്ക്കാൻ സമയം കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഫുൾ ഇറങ്ങത്തുള്ളൂ. തേയില ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വെട്ടിത്തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പം വൈകുന്നേരം ചായ കുടിക്കുന്ന ടൈമായി. നമ്മൾ സെർവ് ചെയ്തു ഉള്ളിവടയും ഈ ബ്ലാക്ക് ടീ വിത്ത് പുതിനയുമായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇന്നലെ നമ്മുടെ ഒരു കസിൻ ബ്രദറും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. നിങ്ങളും എല്ലാവരും ഈ ഒരു സ്നാക്ക് റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.
ഇത് ഇലാൻ്റെ സ്വന്തം സ്പൈഡർമാൻ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സി യു അഗെയിൻ ഇൻഷാ അല്ലാ.